അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കുലൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ്. അതായത് നമ്മളെ കണ്ണൂർക്കാരുടെ സ്വന്തം ഉണ്ടപ്പുട്ട്. കണ്ണൂർക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നോമ്പിനെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഉണ്ടപ്പുട്ട്. അതിനായിട്ട് നമ്മൾ ഇന്ന് എടുക്കുന്ന ഉണ്ടപ്പുട്ട് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ആയിട്ട് എടുക്കുന്നത് ചെമ്മീനാണ്, ചെമ്മീൻ മസാലയാണ്. അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. കുറച്ചൊരു 20 മിനിറ്റ് എന്തായാലും ചെമ്മീൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നമ്മളൊരു 10-15 മിനിറ്റ് അത് വെച്ചാൽ മതി. പിന്നെ കുറച്ച് സിർക്ക ഒഴിച്ച് കൊടുക്കുക. നമ്മളിതിൽ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല, നമ്മൾ കുറച്ച് സിർക്കയാണ് ഇതിലേക്ക് വെള്ളമായിട്ട് ഉപയോഗിക്കുന്നത്, സിർക്കയാണ്. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഫിഷ് മസാലയാണ്. ഫിഷ് മസാല ഒരു 1/2 ടീസ്പൂൺ ഫിഷ് മസാല വേണം. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, നമുക്കിത് മാഗ്നേറ്റ് ചെയ്യേണ്ട മുളക് പൊടി. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. ഞാനിത് വീഡിയോ എടുക്കുമ്പോൾ മക്കൾ ഓരോന്നോരോന്ന് ഇങ്ങനെ കൊണ്ടുതരുന്നുണ്ട്. പിന്നെ വേറെ പാത്രത്തിലേക്കൊന്നും ആക്കാൻ നിന്നിട്ടില്ല, കാരണം നോമ്പല്ലേ, കുറേ സമയം ഇങ്ങനെ പോകും. നമ്മൾ അതിന് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ എടുക്കാം, അതിനിടയ്ക്ക് നമ്മളെ പണി അതിൽ നടക്കുന്നുണ്ട്, ബാക്കിയുള്ള പണികൾ. അങ്ങനെ ചെമ്മീനൊക്കെ നല്ലോണം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സാക്കി നല്ലോണം മിക്സാക്കുക. ചെമ്മീനൊക്കെ നല്ലോണം മിക്സാക്കിയിട്ട് വെക്കുക. 20 മിനിറ്റ് വെച്ചാൽ നല്ലത്. നമുക്കതിന് സമയമില്ലെങ്കിൽ 10-15 മിനിറ്റ് വെച്ചാലും മതി. എന്തായാലും 10 മിനിറ്റെങ്കിലും എന്തായാലും നമ്മളിത് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ ഇടയിൽ പിള്ളേർ വന്നിട്ട് മുട്ടോംപ്ലേറ്റ് ആക്കിയിട്ട് ആ ചെറിയ കുഞ്ഞിക്ക് നോമ്പുണ്ടായിരുന്നില്ല. അവർ ചെറുതല്ലേ, 3 വയസ്സും 4-5 വയസ്സായ മോക്ക് നോമ്പുണ്ടായിരുന്നില്ല. അവർ വന്നിട്ട് മുട്ടോംപ്ലേറ്റ് ആക്കിയിട്ട് മറ്റേതാക്കിത്താ മറ്റേ ഫ്രൈപ്പാനും മുട്ടെല്ലാം കൊണ്ട് അതിൻ്റെ ഇടയിലൊക്കെ വരുന്നുണ്ട് പിന്നെ പിള്ളേരിൽ. കാരണം വീഡിയോ എൻ്റെ വീഡിയോക്ക് ഒരുപാട് കുറവുകളുണ്ടാവും, കാരണം എനിക്ക് കുട്ടികളെ എടുക്കുന്നത് ഞാൻ എടുക്കുന്നതല്ല. പിന്നെ എനിക്കും ഒരു ആഗ്രഹം വീഡിയോസ് എല്ലാം ചെയ്യണമെന്നുള്ള ആഗ്രഹം, പിന്നെ എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്നുള്ള ഒരു മനസ്സിനുള്ളിലായ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോസിന് അധികം ഡെക്കറേഷൻസും കുറേ പ്ലേറ്റിംഗും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ടേസ്റ്റ് ഉണ്ടാവും അത്. പിന്നെ അത് നമുക്ക് എനിക്ക് അറിയുന്ന പോലെയാണ് ഞാൻ പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ഓവറായിട്ട് പ്ലേറ്റിങ്ങും പിന്നെ കൂടുതലിങ്ങനെ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ടാക്കാനൊന്നും അറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യും. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഞാനും വീഡിയോസ് ഒരുപാട് യൂട്യൂബേഴ്സിൽ കാണാറുണ്ട്. കണ്ടാൽ എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ചെയ്ത് നോക്കും. പിന്നെ ഞാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെന്തല്ലോ കുറച്ച് പരീക്ഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തി നോക്കും. ഈ സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ ചെമ്മീൻ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഇതിന് വേണ്ടത് 2 ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചത്, 1/2 ടീസ്പൂണ് പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില മുറിച്ചിട്ടത്, 1/2 കപ്പ് തേങ്ങ. ഇത്രയും സാധനമാണ് ഇതിലേക്ക് വേണ്ടത്. പിന്നെ ചെമ്മീൻ നല്ലോണം ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇതിടുമ്പോൾ നമ്മൾ ഇതിലേക്ക് തന്നെ ഇട്ടിട്ടാണ് മസാല ആക്കേണ്ടത്. അതായത് നല്ലോണം ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ചെമ്മീനൊക്കെ ഏകദേശം ഒന്ന് കുറച്ചൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെക്സ്റ്റ് നമ്മൾ മുറിച്ച് മാറ്റി വെച്ച സവോള ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാം ഒന്നിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. വയറ്റേണ്ട ആവശ്യമൊന്നും, എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് നമ്മൾ ചെറിയ തീയിൽ കുറച്ചൊരു 10 മിനിറ്റ് വെച്ചാൽ തന്നെ നല്ലോണം ഫ്രൈ ആയി കിട്ടും, നല്ല റോസ്റ്റ് പോലെ ആയി കിട്ടും. ഒന്ന് നല്ലോണം വയൻ്റെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു നുള്ളി ഉപ്പിട്ട് കൊടുക്കണം. കുറേ ഉപ്പിടണ്ട, കാരണം നമ്മൾ ചെമ്മീൻ മാഗ്നേറ്റ് ചെയ്യുമ്പോൾ നല്ല അത്യാവശ്യം ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കിയിരിക്കും. നമ്മൾ നോമ്പായത് കൊണ്ട് ഇപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് നമുക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം, ആ ഉള്ളിക്കും വെളുത്തുള്ളി ഇഞ്ചിക്കുകളിലും കുറച്ചിങ്ങനെ വേണമെന്ന് തോന്നുന്ന അത്രയും ഒരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന്
ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് വയ്യത്ത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നല്ല വരണ്ടിട്ട് വന്നിട്ടുണ്ടാവും. ഈ വരണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മൂടി വെച്ച് വേവിച്ചുവിടുക. കാരണം പിന്നെ ഉള്ളിയിലും തേങ്ങയത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് പിന്നെ മസാല കുറച്ച് വെള്ളം പോലെ ആയിപ്പോവും. നമുക്ക് ഡ്രൈ ആയി കിട്ടണം. നല്ല ഡ്രൈ ആയിട്ടുള്ള മസാലയാണ് ഇതിലേക്ക് ആവശ്യം. എൻ്റെയൊക്കെ ഫേവറേറ്റ് സാധനമാട്ടെ ഈ ഉണ്ടപ്പൂട്ട്. എളമ്പൊക്ക ഉണ്ടപ്പൂട്ട്, ചെമ്മീൻ ഉണ്ടപ്പൂട്ട്, കൂന്തൽ ഉണ്ടപ്പൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഉണ്ടപ്പൂട്ട് എന്ന് വെച്ചാൽ ഭയങ്കര കാര്യം. പിന്നെ ഒരാണെങ്കിൽ നല്ലത്, അങ്ങനെ എണ്ണയൊന്നും ഇല്ലല്ലോ. നമ്മൾ ഈ ഫ്രൈ ഈ മസാല ആക്കുമ്പോഴുള്ള എണ്ണയുള്ളൂ, മറ്റേ ചില മുക്കി പൊരിക്കുന്നൊന്നുമില്ലല്ലോ, ആവിയിൽ വേവിച്ചെടുക്കുന്നല്ലേ. പിന്നെ അരിയും അല്ലേ, അരിയാകുമ്പോൾ നമുക്ക് പത്തലായിട്ടൊക്കെ തിന്നാൻ നോമ്പിന് കുറച്ച് മടിയാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നെങ്കിൽ നല്ലതാണ്. പിള്ളേറും തിന്നും നല്ലോണം. ഇങ്ങനത്തെ തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ലോണം ചെമ്മീനൊക്കെ വരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെമ്മീൻ വരട്ടി നമുക്ക് പത്തലിലേക്കും പത്തിരിയിലേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ബീഫും വരട്ടിക്കാൻ നല്ല രസമാണ്. ഇൻഷാല്ലാ ഞാൻ ഒരു ദിവസം ബീഫ് വരട്ടിയത് ഉണ്ടാക്കിയിടാം കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോൾ കാസർഗോഡ് ഇങ്ങനത്തെ ഉണ്ടപ്പുട്ടൊന്നും അറിയാൻ എന്നെ ചെയ്യില്ലേനു. ഞാൻ വന്നതിന് ശേഷം ഇവരെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടപ്പുട്ട് ഉണ്ടാക്കാനൊക്കെ പഠിച്ചത്. ഇജിജാൻ്റെ വീട്ടിൽ ഉണ്ടപ്പുട്ടും ഏകദേശം നോമ്പ് തുറ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് ഞാൻ വന്നതിന് ശേഷം തന്നെയാണ്. ആദ്യമൊക്കെ അവരെല്ലാവരും ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നത്. ഞാൻ കല്യാണത്തിന് ശേഷം അവരങ്ങനെ വാങ്ങുന്നോന്നുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കലാം. അങ്ങനെ ഇവിടെ ഞാൻ പത്തിരി കുഴച്ചെടുക്കുകയാണ്. നമ്മളിവിടെ പത്തിരി ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴക്കുന്നത്. ഉപ്പുവെള്ളത്തിലാണ് കുഴക്കുന്നത്. ചില ആൾക്കാർ ചൂടുവെള്ളത്തിൽ കുഴക്കും. എങ്ങനെ കുഴച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ റേഷൻ പുഴയിലെ അരിയാണ് കേട്ടോ. പിന്നെ റേഷൻ പുഴയിലെ അരിയാണ് എടുത്തിട്ടുള്ളത്. റേഷൻ പുഴയിൽ വെറും അരിയും അത് മാത്രം പൊടിച്ചതാണ്. ഇത് കുഴക്കുമ്പോൾ നല്ലോണം ലൂസാകുമ്പോഴാണ് എന്നാൽ നല്ലോണം ടൈറ്റ് ആകുമ്പോഴാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആൾക്കാർ ഇത് തേങ്ങയും ഉള്ളിയും അരച്ചിട്ട് അങ്ങനെയും കുഴക്കും. പക്ഷേ എനിക്കത് അത്ര വലിയ ഇഷ്ടമല്ല. കാരണം നമ്മൾ ഇതിൻ്റെ പുറത്തേക്കും തേങ്ങ ഇടുന്നുണ്ട്, പിന്നെ മസാലയിലേക്കും തേങ്ങ ഇടുന്നുണ്ട്, പിന്നെ എല്ലാം തേങ്ങ തന്നെ ആയിക്കലും പിന്നെ ചെമ്മീൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും, പിന്നെ തേങ്ങയുടെ ടേസ്റ്റ് ആകും. അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യാറില്ല. ഞാൻ പിന്നെ ഇതുപോലെയാണ്, ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെയാണ് ചെയ്യാറ്. പിന്നെ ഈ നോമ്പ് തുടങ്ങിയതിന് ശേഷം പറയാതെ വരെ ഞങ്ങളെ വീട്ടിൽ മൊത്തം ഈച്ചയാണ്. ഈച്ചേൻ്റെ ശല്യം കാരണം പിള്ളേർ ഈത്തപ്പഴം തിന്നു, അതുകൊണ്ടാണ്. എന്തെന്ന് അറിയുന്നൊന്നുമില്ല, ഫുൾ ഈച്ച. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടോ? നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആകെപ്പാട് വട്ടായിപ്പോയി. ഈച്ചനെ കൊണ്ട് ഭയങ്കര ശല്യം തന്നെയാണ്. എല്ലാ സാധനവും പൊത്തി വെക്കും. ഒന്ന് അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഈച്ച വരും. കൂടുതൽ പിന്നെ ഇറച്ചിയും മീനൊക്കെ ഈ നോമ്പിന് നമ്മൾ കൂടുതൽ വാങ്ങുന്നതുകൊണ്ടാണോ എന്തെന്നറിയില്ല, ഭയങ്കര ഈച്ചയാണ്. ഇപ്പോൾ നോമ്പ് ഒന്നിന് തുടങ്ങിയ ഈച്ചയാണ്. അതുവരെ ഒരു ഈച്ച ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ നോമ്പിനാണ് ഈച്ചേൻ്റെ ശല്യം തുടങ്ങിയത്. പിന്നെന്താ വെച്ചാൽ കിച്ചണിൽ ഫുൾ ടൈം പണിയാണ് എനിക്ക്. കാരണം പിള്ളേർ രാവിലെ മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, നോമ്പില്ലാത്ത മക്കൾക്ക്. പിന്നെ ബാക്കിയുള്ള സമയം നമുക്ക് ഉണ്ടാക്കാനായി. പിന്നെ ഓതുന്ന അങ്ങനെ എല്ലാം കൂടിയും തിരക്കാണ് എനിക്ക് നോമ്പ് 30 ദിവസം. പിന്നെ ഞാനിതായി ഉണ്ടയാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാൻ മറന്നിട്ടാ. ഇതുപോലെ കുറച്ച് എണ്ണ കയ്യിൽ തടവിയിട്ട് ഒരു ചെറിയൊരു ഉണ്ടയെടുത്തിട്ട് കുഴിയാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് മസാല വെച്ച് കൊടുത്തിട്ട് ഇതിൽ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈയോടൊന്ന് ഉരുട്ടിക്കൊടുക്കുക. നമുക്ക് കയ്യിൽ നിന്ന് അത്ര ചെറുതാക്കി അത്രയും ടേസ്റ്റ് ആട്ടോ. പക്ഷേ എനിക്ക് ഇത്ര ഈ അളവാണ് ഇഷ്ടം. കാരണം ചെറുതാക്കി കഴിഞ്ഞാൽ തടിക്കറിയൂല്ലോ. ഇതേപോലെ തിന്ന് രണ്ടെണ്ണം തിന്നതിന് നമുക്ക് വയറൊന്ന് ഫുള്ളാവും. കാരണം ഞാൻ അധികം കുറച്ചധികം തന്നെ മസാലയും വെക്കും. ഇങ്ങനെ മസാല കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. എൻ്റെ നെജീച്ച ആദ്യമെല്ലാം ഞാൻ ഉണ്ടപ്പുട്ട് ഇടുമ്പോൾ എപ്പോൾ എന്നെ കളിയാക്കി, ഇതെന്താണ് ഉണ്ടപ്പുട്ട, ഇതെന്താ സാധനം ഉണ്ടപ്പുട്ട. ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണ്ടപ്പുട്ട്. ഞാൻ അളമ്പക്കെല്ലാം കിട്ടിക്കാനെ പറയും ഉണ്ടപ്പുട്ട് ഇടതാക്കണ, ഉണ്ടപ്പുട്ട് തുടണേതാക്കും, ഉണ്ടപ്പുട്ട് ചുടണേതാക്കും. ഫസ്റ്റൊക്കെ ഞാൻ ഉണ്ടാക്കുന്നില്ല, വലിയ ബോംബ് പോലെ ഉണ്ടാവുക. അത്രയും വലിയ ഉണ്ടയാണ്. ഒരാൾ കാണുമ്പം തന്നെ ഒരു തേങ്ങയെന്നെല്ലാം വിചാരിക്കും. കാരണം ഫസ്റ്റ് എനിക്ക് ആക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ പഠിച്ചത് ഉണ്ടപ്പുട്ട് ഉണ്ടാക്കാൻ. അതിൻ്റെ അടുക്ക് എൻ്റെ മോള് വരുന്നുണ്ട്, ഉമ്മ ഹെൽപ്പാക്കി കോട്ടെ, ഉമ്മ പ്ലീസ് ക്യാമറ ഓഫ് ചെയ്യുന്ന ഹെൽപ്പാക്കി കൊടു. പിള്ളേർക്കെല്ലാം നോമ്പ് തോറ്റൊരു ക്ഷീണമായി. കാരണം ഭയങ്കര ചൂടല്ലേ. മക്കൾ പറയുന്നു ദാഹിക്കുന്നു, വിശക്കുന്നൊന്നുമില്ല, ക്ഷീണമാണ്. ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കൂലേ. അത്തായത്തിന് നമ്മളാങ്കാട്ടി മുമ്പ് എണീക്കും ചെയ്യും, രാത്രി നീയത്ത് വെക്കും ചെയ്തു. മദ്രസ നീയത്തെല്ലാം പഠിച്ചുകൊണ്ട് ഒറ്റക്ക് തന്നെ നീയത്ത് വെക്കും. പിന്നെ അതുകൊണ്ട് എനിക്ക് പേടിയും ആണ്. പിന്നെ നമ്മൾ നീയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ രാവിലെ എന്തായാലും ഒന്നും കുടിക്കൂല. അതുകൊണ്ട് പിന്നെ അത്തായത്തിന് ഞാൻ വിളിക്കും, എനിക്ക് പേടിച്ചിട്ട് ഞാൻ വിളിക്കും. അപ്പോൾ ഞാൻ വിളിക്കണമെന്നൊന്നുമില്ല, തൊട്ടാൽ മതി, അപ്പം തന്നെ എണീച്ചിട്ട് വരൂ. ഇതന്നെ ഇപ്പോൾ നമ്മളെല്ലാം ഉണ്ടയൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഇത് മറന്നു പോകുന്നൊരു സംശയം ഒന്നുമില്ല. ഇത് ഉണ്ട് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് ഇതുപോലെ തേങ്ങയിലേക്ക് ജസ്റ്റ് ഒന്ന് വിതറി എടുത്തിട്ട് നമ്മൾ ആവിപ്പാത്രം ഇല്ലേ, അപ്പച്ചെമ്പ് എന്നാണ് ഇവിടെ പറയുക, നിങ്ങളെന്താ പറയാന്ന് അറിയില്ല. അതുകൊണ്ട് ആവിപ്പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇനി നമുക്ക് ആവി കയറ്റിയെടുക്കണം. ഇതൊരു 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം.
അങ്ങനെ ഇവിടെ ആവിയൊക്കെ കയറ്റാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടപ്പെട്ട് ഇവിടെ ആവിയൊക്കെ കയറി വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന്. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങൾ കമൻറ്റും അയക്കണം. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.